ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമ്മൾ റവ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. കുറച്ച് സമയമെടുക്കും എന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സമയമെടുക്കുമെന്ന് ഞാൻ പറഞ്ഞത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരെ ഉണ്ട് നമ്മുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേരെ ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു സ്നാക്ക് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് പേരല്ലെങ്കിൽ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉണ്ടെങ്കിൽ നമുക്ക് നാലു പേർക്കും ചേർന്നിട്ട് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. ഇവിടെ ഒരു ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, അതൊന്ന് ഞാൻ കാര്യമാക്കാതെ സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സംസാരിക്കാം, അത് കട്ട് ചെയ്യും, വീണ്ടും സംസാരിക്കും, കട്ട് ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നമ്മുടെ റവ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുക. നമ്മളിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയിലും വറുത്ത റവയിലും ചെയ്യാം. വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരുന്നേ ഉള്ളൂ വറുക്കാത്ത റവയും വറുത്ത റവയും തമ്മിൽ. വറുത്ത റവ ആകുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. വറുക്കാത്ത റവ ആകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം നമുക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നെയ്യ്. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, പക്ഷെ നെയ്യ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചാട്ട് മസാലയാണ്. അതുപോലെ തന്നെ കസൂരി മെത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കസൂരി മെത്തി 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നമ്മുടെ ചാറ്റ് മസാലയും 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പും വെള്ളവുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചാറ്റ് മസാല, കസൂരി മെത്തി ഒന്ന് കയ്യിൽ പതുക്കെ ഒന്ന് തിരുമ്മിയിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിക്കോളും. അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി. നിങ്ങൾ എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ കൂടിപ്പോവും, റെഡ് ഷെയ്ഡ് വരും നമ്മുടെ സ്നാക്കിന് ഓവറായിട്ട്. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ വീതം ചേർക്കുക എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. ചൂടുവെള്ളം അല്ല കേട്ടോ, ചൂടുവെള്ളം ചേർക്കണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റവയൊന്ന് സോക്കായി വരുമ്പോൾ കറക്റ്റായി വന്നോളൂ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. നമ്മൾ എളുപ്പത്തിൽ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി വരുമ്പോൾ സമയം പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നത്. ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ചാട്ട് മസാല ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ചെയ്യാം നമുക്ക്. ചാട്ട് മസാലയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചാട്ട് മസാലയും ചാട്ടും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചാട്ട് മസാല ചേർത്തിട്ടുള്ളത്. ഇനി ഞാനൊന്ന് കൈ ഉപയോഗിച്ച് പൊഴിച്ചെടുക്കട്ടെ. നന്നായിട്ട് കുഴയ്ക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ച് ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോഴേ നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുള്ളൂ. നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ചേർത്തതുകൊണ്ട് അല്ലെങ്കിൽ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ മിക്സർ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം പാകത്തിനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഡ്രൈ ആയി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങരുത് എന്ന് മാത്രം. ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ റവ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ അധികം ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവുകളൊക്കെ ഇരട്ടിയായിട്ട് എടുക്കുക കേട്ടോ. നെയ്യ് മാത്രം 1/2 ടീസ്പൂൺ ചേർക്കുക. നെയ്യ് ഓവറായിട്ട് ചേർക്കേണ്ട. ഇപ്പോൾ ഉണ്ടോ, നല്ലൊരു മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് കുഴച്ചുകൊണ്ടിരിക്കുക. റവയിലേക്ക് വെള്ളം അബ്സോർബ് ആവാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് സമയം ഒന്ന് കുഴച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. റവ ഒന്ന് സോഫ്റ്റായി വന്നാലേ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഹാർഡായിട്ടുള്ള സ്നാക്കായിരിക്കും കിട്ടുന്നത്. സോഫ്റ്റ് ആയിരിക്കില്ല, നമ്മൾ കടിക്കുമ്പോൾ ബലം കൂടുതലായിരിക്കും. ക്രിസ്പി ആയിരിക്കും, പക്ഷേ ബലം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്ന് പറയുന്നത്.
Sandal color.
ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ആയി പോയി. നമ്മൾ ഉറ്റ വയ്ക്കുമ്പോൾ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടി റെഡ് ഷെയ്ഡ് വരും, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇരിവ് ഒട്ടും ഉണ്ടാവില്ല കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഒന്ന് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും കുക്കായി വരാനായിട്ട്. ഇല്ലെങ്കിൽ ഇൻസൈഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരില്ല. എല്ലാ ഭാഗവും തിരിച്ച് തിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇങ്ങനെ കിളിങ്ങുന്നുണ്ടോ, ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ, നമ്മുടെ എണ്ണയുടെ പത കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. എണ്ണ പതയുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്താണെന്ന് വെച്ചാൽ, എണ്ണയിലേക്ക് നമ്മൾ സ്നാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ, എന്താണെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും. കുക്കായി വരുമ്പോൾ പത കുറഞ്ഞു വരും. അത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. നമ്മൾ ഒരു ബാച്ച് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, ഒന്ന് കൂട്ടി വയ്ക്കുക, എണ്ണ ഒന്ന് ചെറുതായി ചൂടായി വരാനായിട്ട്. അതിനുശേഷം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഈ ഒരു സ്നാക്ക് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുക. അത് ഏത് പലഹാരമാണ് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതെങ്കിലും നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കട്ടെ. കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എണ്ണ പതഞ്ഞു വരുന്നതും നമ്മൾ ഫ്രൈ ആയിക്കഴിയുമ്പോൾ പത കുറയുന്നതും. ഞാനിത് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് കാണട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ചൂടൊന്ന് മാറിയിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ക്രിസ്പിനെസ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റവ ഉപയോഗിച്ച് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ കസൂരി മേത്തിയുടെയും നമ്മുടെ ചാട്ട് മസാലയുടെയും ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.